എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് നൈറ്റി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാൻ പോവാം കേട്ടോ. ഇന്നലെ ഓൾറെഡി കട്ടിങ് എല്ലാം നല്ല ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് സ്വന്തമായിട്ട് നൈറ്റി ഫ്രോക്കൊക്കെ തയ്ച്ച് ഉടുക്കാനും പറ്റും. ഇനി പുറത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. കട്ടിങ് എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കട്ടിങ് പഠിച്ചെടുത്തത്. ഇന്ന് നമ്മൾ ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വേണ്ടത് മാത്രം ഇപ്പം ഇവിടെ വെക്കാം, വേണ്ടാത്തതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ താഴെ ഭാഗമൊക്കെ തയ്ക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു പോവുകയാണ്. കാരണം നിങ്ങൾ പഠിക്കുന്നവരല്ലേ. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഇത് ബാക്ക് നെക്കാണ്, ചെറിയ നെക്ക് കണ്ടില്ലേ, ഫ്രണ്ട് നെക്ക് കുറച്ചും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു പീസ് എടുത്തു, ഇത് ബാക്ക് പീസാണ്. ഇതങ്ങോട്ട് നമ്മുടെ മെഷീൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കാം. അത് കഴിയുമ്പോൾ പിന്നെ വേണ്ടത് എന്താ, നമ്മൾക്ക് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണി വേണം. അത് ഇന്നലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾക്ക് അത് എടുക്കാം. അപ്പോൾ ഈ തുണി ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഇതെന്താ, പ്ലീറ്റ്സ് വെക്കേണ്ട തുണി. ഇതുപോലത്തെ രണ്ട് സെക്ഷൻ ഉണ്ടാവും, ഇതുപോലത്തെ രണ്ട് സെക്ഷൻ കേട്ടോ. അതും ഇങ്ങനെ ഒന്നിൻ്റെ മീതെ ഇങ്ങനെ ആക്കിയിട്ട് ഇതും ഇപ്പോൾ വേണ്ട, ഇതും ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ രണ്ട് സ്ലീവ്, അതും ഇപ്പോൾ വേണ്ട, ഇതും ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ വേണ്ടത് എന്താ, ഈ ഒരു പീസിൽ നിന്ന് നെക്കടിക്കാനുള്ള തുണി. അത് നെറ്റ് തുണിയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഇതിനധികം ലെങ്ത്തോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞി പീസിൽ നിന്നാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കാൻ പോവുകയാണ് നെക്കടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് തികയോ ഒന്ന്, ഇതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. ഇതാകണ്ടോ, തികയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ തയ്ച്ച് കൂട്ടിത്തയ്ച്ച് എടുക്കണം. എന്നാൽ മാത്രമേ അതിന് കുറച്ച് നീളവും വീതിയും കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അത് കഴിയുമ്പോൾ ദേ ഈ ഭാഗം കണ്ടോ, ഇവ തമ്മിലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു പീസല്ല, ഇതിപ്പോൾ രണ്ട് പീസുണ്ട്. ഇതേ ഇതേപോലത്തെ രണ്ട് പീസുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. അത് കഴിയുമ്പോൾ അതിൻ്റെ മീതേക്ക് ഇതും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമ്മൾക്കിത് തയ്ക്കാം. കട്ടിങ്ങിലേ ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ച് സംസാരങ്ങളും ഒക്കെ. സ്റ്റിച്ചാകുമ്പോൾ നമുക്ക് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോവും. കട്ടിങ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ചെയ്യുവല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ കുഴപ്പമില്ല. സ്റ്റിച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ആയിരിക്കും കേട്ടോ. ഇല്ലെങ്കിലേ നമ്മൾക്കത് പറഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ശരിയാവില്ല. ഞാൻ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സ്റ്റിച്ച് എപ്പോഴും നമ്മൾ നല്ല ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കണമെങ്കിൽ ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾക്കൊരു തയ്യൽ കിട്ടും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്താ പറ്റിയെന്നറിയോ, ഇതൊക്കെ വളഞ്ഞും വിളഞ്ഞും പോവും. അപ്പോൾ ഇതുപോലെ ഒരു പെൻസിലോ ഇല്ലെങ്കിൽ ഒരു പേനയോ എടുത്തിട്ട് അതെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ തയ്ക്കുവാണെങ്കിൽ കറക്റ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താ, ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ക്രോസ് പീസും കൂടെ വേണം. അതിന് ഒരു തുണി തന്നെ ധാരാളമാണ് അതെ, ഈ ഒരു തുണി മതി കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ബാക്കിൽ ടൈ വെക്കുന്നില്ല. നമ്മൾക്ക് ഈ നൈറ്റി ഫ്രോക്കിൽ കെട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കെട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഒരു പീസും കൂടെ ഉണ്ടാവും. രണ്ട് വള്ളിക്കുള്ള തുണി എടുത്തിട്ട് ബാക്കിൽ കെട്ട് വെക്കാം. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾക്കിപ്പോൾ ഇതിൽ ടൈയിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഈ പീസ് ഇവിടെ ഇരിക്കട്ടെ. ഞാനപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ പോവുക. അത് കട്ട് ചെയ്യാൻ പോകുമ്പോഴും ഇതുപോലെ സ്കെയിലും നമുക്കൊരു കഷ്ണം ചോപ്പും കൂടെ എടുക്കുക. എന്നിട്ട് വരച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യാം. അറിയാവുന്നവരാണെങ്കിൽ നേരെ കട്ട് ചെയ്ത് നിർത്തും. ക്രോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ദാ ഇങ്ങനെ വേണം സ്കെയിൽ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദാ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സ്കെയിൽ കറക്റ്റ് ഈ ലൈനിൽ വെച്ചിട്ട് ഒരു ലൈനും കൂടെ കൊടുക്കുക. ഇതുപോലെ ഒരു ലൈനും കൂടെ കൊടുക്കുക. ഇപ്പോൾ ഇത് ഒരു ക്രോസ് പീസായി. ഞാനപ്പോൾ അധികം കട്ടിക്ക് വരക്കുന്നില്ല കേട്ടോ, ഈ ചോക്ക് ആകെ ഉരുണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അധികം അങ്ങോട്ട് കട്ടിക്ക് കിട്ടില്ല. കട്ടി വെക്കാൻ പോകുമ്പോൾ ആ തുണി ഇങ്ങനെ ചുളുങ്ങിപ്പോവും, അതാ ഒരു പ്രശ്നം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അത് കഴിയുമ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ട് ഇതും ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മൾക്ക് രണ്ടെണ്ണം വേണം കേട്ടോ, ബാക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം വേണം. ബാക്കിൽ എപ്പോഴും ഇതുപോലത്തെ കഷ്ണങ്ങൾ കൊണ്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. ഇന്നിപ്പോൾ നമ്മൾ കൂടുതലും തയ്യൽ മെഷീനിൽ തന്നെ ആയിരിക്കും കേട്ടോ, കാരണം ചുരിദാർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പാൻ്റ് എന്ന് പറയുമ്പോൾ ആ വെക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് കറക്റ്റ് കാണിച്ചാലേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ക്രോസ് പീസൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം വേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അടുത്ത് തന്നെ തയ്ക്കുമ്പോൾ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ ഈസിയാണ്, അവിടെ അവിടെ ഇട്ട് ആകെ അലമ്പാവില്ല. നമ്മൾക്കത് ഓൾറെഡി ഒരു കൊട്ടയിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ സൈഡിൽ എപ്പോഴും ഇതുപോലത്തെ ഒരു വേസ്റ്റ് കൊട്ട ഒരു മെഷീൻ്റെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കാണ് എല്ലാം മൂലം, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ഒരു ചുമട് പണി നമ്മൾക്ക് വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ വേസ്റ്റ് കഷ്ണങ്ങളെല്ലാം അതിലേക്ക് നൂല് എല്ലാം കട്ട് ചെയ്യുന്ന നൂലെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പണി എളുപ്പമാണ്, ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ക്ലീനിങ്ങായിട്ട് കുറേ സമയം നിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഈ ക്രോസ് പീസ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോ, ഇതിപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾക്ക് ആവശ്യം ഏതാ, ഈ ഒരു പീസ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് നേരെ തയ്യൽ മെഷീനിലേക്ക്, ഞാനൊന്ന് ക്യാമറ ഒന്ന് കറക്റ്റ് ആക്കുവാണ്. അപ്പോൾ ആദ്യത്തെ തയ്യലാണ്, ഫ്രഷ് ആയിട്ടുള്ള തയ്യലാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു വേസ്റ്റ് പീസ് എടുക്കുക, ഇതിൽ വെച്ചിട്ട് വേണം നമ്മൾക്ക് തയ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ എന്ത് പറ്റും, കട്ട പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കുക. അപ്പോൾ അതെ കണ്ടോ, കട്ട പിടിക്കലും കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു തുണി സൈഡിൽ തന്നെ വെച്ചേക്കുന്നത് നല്ലതാണ്, ഇടക്കിടക്ക് നമ്മൾക്ക് എന്തെങ്കിലും മെഷീനിന് പ്രോബ്ലം വരുവാണെങ്കിൽ അത് തയ്ച്ച് നമ്മൾക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ കൂടെ ഇങ്ങനെ ഒന്ന് തയ്ക്കാം കേട്ടോ. ഇപ്പോൾ വരച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഇപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തു, എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒന്ന് എന്താ പറയുക, അത്ര ഭംഗിയില്ല അല്ലേ, തുണി കാണാൻ വേണ്ടി ചെറിയ ഒരു ഇങ്ങനെ ഒരു പൊള്ളപ്പ് ഇങ്ങനെയുണ്ട്. അത് പോവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈക്കൊന്ന് തടയി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിൻ്റെ മീതെ കൂടെ ഒന്ന് പതിച്ചങ്ങോട്ട് തയ്ക്കുക. പതിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ വെക്കുന്നത് അതിൻ്റെ അടിയിൽ ഇതുപോലത്തെ ഈ രണ്ട് പീസ് ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ പതിച്ച് തയ്ക്കുക. അപ്പോൾ അത് അറിയാത്തവരെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടോ, അത്യാവശ്യം ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പാട് കണ്ടില്ലേ, അതിൻ്റെ തൊട്ടിപ്പുറേ വെച്ചിട്ട് വേണം ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം വലിയ പീസാക്കി നമ്മൾ ഇതിനെ എടുത്തു. ഇതാ ഇതുപോലെ നല്ല വലിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാണ് മുകൾ ഭാഗം. ഈ തുണി വെച്ചിട്ടാണ് ഇനി നെക്ക് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല വശമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉൾവശം. അപ്പോൾ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതേക്ക് നമ്മളുടെ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് പാർട്ട് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതാ ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എങ്ങനെയാണ് വെക്കേണ്ടേ, ഈ നല്ല വശവും ഈ നല്ല വശവും ഇവിടെയൊക്കെ നമ്മൾക്ക് ഫിനിഷ് ചെയ്യാം, അതിപ്പോഴല്ല കേട്ടോ. ആദ്യം നമ്മൾക്ക് നെക്കൊന്ന് തയ്ക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ലെവൽ കറക്റ്റ് ആക്കുക, അത് കഴിഞ്ഞിട്ട് ഈ ലെവലും കറക്റ്റ് ആക്കുക. ഇവിടെ കൂടെ ഒരു കാലിഞ്ചിൽ നെക്ക് തയ്ക്കണം. അപ്പോൾ ഞാൻ നേരെ കറക്റ്റ് ലെവലാക്കിയിട്ട് മെഷീൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. കറക്റ്റ് ഇപ്പോൾ ലെവലല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു തയ്യൽ കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തി, അല്ലെങ്കിൽ ഇത് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ പോരും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അളവ് വെച്ചിട്ട് അങ്ങോട്ട് തയ്ക്കാം. ഇപ്പോൾ തയ്ക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ചോക്ക് എടുത്തിട്ട് ഒരു കാലിഞ്ച് വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാർക്കിങ്ങിൻ്റെ മീതെ കൂടെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കട്ടിങ് ഈസിയാണ്, സ്റ്റിച്ചിങ് ബുദ്ധിമുട്ടാണെന്ന് പറയരുത് കേട്ടോ. രണ്ടും ഒരുപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റണം. ചിലർ പറഞ്ഞേക്കാം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, കട്ടിങ് അറിയില്ല. ചിലർ പറഞ്ഞേക്കാം കട്ടിങ് അറിയാം, സ്റ്റിച്ചിങ് അറിയില്ല. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ, രണ്ട് കൈ കൊണ്ട് കൊട്ടിയാൽ മാത്രമേ ഒച്ച ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചിലപ്പോൾ ഒന്നും അറിയാത്തവർക്ക് ഇതൊരു പാടായിട്ട് തോന്നും. ഒരു രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോൾ സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. ഇതാ ഇതുപോലെ ഇങ്ങനെ കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട്
കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വളച്ച് വളച്ച് കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു നെക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കഴിഞ്ഞു, എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഈ ഒരു മിഷനിൽ തന്നെയാണ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊണ്ടുപോകരുത് കേട്ടോ. ഒറ്റ ഇരിപ്പിൽ തന്നെ നമ്മൾ അതും കൂടെ തയ്ച്ച് തീരുക. ഇതിൻ്റെ ഇടയിൽ എന്ത് ഉണ്ടെങ്കിലും ഇതിൻ്റെ മിതക്കുന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല, പിന്നെ തയ്ക്കില്ല, മടിയാവും, അതങ്ങോട്ട് മാറ്റി മടക്കി വെക്കും. പണിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുക, എന്തെങ്കിലും പണിയുടെ ഇടക്കൊന്നും വരരുത്. നമ്മൾ ഫ്രീ ആവുന്ന ടൈമിൽ വേണം തയ്ച്ചൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കഴിയുമ്പോൾ നമ്മളിതാ ഈ ഒരു അളവ് വെച്ചിട്ട് ഈ തുണിയെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. എന്നിട്ടിതേ ഇവിടെ നിന്ന് ഇതും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് കൊടുക്കണം. അപ്പം ഇതുപോലത്തെ പീസ് ഇതും വേസ്റ്റാണ്, ഇതും നമ്മുടെ കളഞ്ഞേക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തില്ലേ, അത് കഴിയുമ്പോൾ ചെയ്യേണ്ട അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. കയ്യിലേക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ട് വിരൽ കട്ട് ചെയ്യരുത്, തുണി വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഇതാ ഇതുപോലെ ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയോ, നമ്മൾക്ക് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളിത് കട്ട് ചെയ്യാണ്ട് തയ്ച്ചു നോക്ക്, നമ്മൾക്ക് കിട്ടില്ല ഈ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടില്ല. അത് കറക്റ്റ് എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ കട്ടിങ് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കയ്യിലെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നേരെ മിഷനിൽ വെച്ചാലും മതി. അപ്പോൾ അതേ ഇങ്ങനെ അടിയിൽ നമ്മൾ നല്ല പീസൊന്നും ഉണ്ടാവരുത്, കറക്റ്റ് ഇത് മാത്രമായിരിക്കണം. അപ്പോൾ വേണമെങ്കിൽ കൈക്ക് ഇങ്ങനെ ഒന്ന് വിടർത്തി വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു 2 ഇഞ്ചോ 1 ഇഞ്ചോ വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ ഈ ടോപ്പ് ഇങ്ങനെ തിരിച്ചിടുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള തുണിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പോവുക. ബാക്കിയുള്ള തുണി എന്ന് പറയുമ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ ഉള്ളിൽ ഒരു ഭംഗിയില്ലാണ്ടാണ് കിടക്കുന്നത്. ഇപ്പം നമ്മളിത് ഇത്രയുള്ളൊരു സ്ക്വയറായിട്ടങ്ങോട്ട് ഉള്ളിലേക്ക് തന്നെ തയ്ച്ചു വെക്കും. വീട്ടിടാനുള്ള ഫ്രോക്കല്ലേ, നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രെയിറ്റ് കട്ടിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്കെയിലിൻ്റെ വീതി ഇങ്ങനെ വെച്ചാലും മതി. അത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ ഇവിടെയും ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പറേ ഭാഗത്തും ഇങ്ങനെ ഒരു ലൈൻ വരക്കുക. ഇതാ ഇതിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഈ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇതിൻ്റെ പുറത്തു കൂടെ ഈ തുണി മാത്രം കട്ട് ചെയ്യുക കേട്ടോ. നല്ല തുണിയിൽ കട്ടിങ് കൊള്ളാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാനായിട്ട്. അത് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇതും കട്ട് ചെയ്ത് മാറ്റി ഇനി ഇപ്പറേ ഭാഗം. അപ്പോൾ നല്ല ഷേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കെയിലും ചോക്കൊക്കെ എടുക്കുന്നത് കേട്ടോ. മടി നമ്മളെ എന്താ പറയുക, കറക്റ്റായിട്ട് ചെയ്യിക്കില്ല. മടിയൊക്കെ വെച്ച് നമ്മൾ നേരെയൊക്കെ കട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വീതി കൂടുതലും മറ്റേ ഭാഗത്ത് വീതി കുറവും ആകെ കുളമായി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ പീസ് ഒന്ന് ഫിനിഷ് ചെയ്യലാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്തേക്കുക. എന്നിട്ട് ദേ ഈ ഭാഗം കൊണ്ടോ ഇത് നേരെ ഉള്ളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. 2 മടക്ക് വേണ്ട, കട്ടി കൂടിപ്പോവും. അപ്പോൾ ഇത് ഉൾവശമാണ് കേട്ടോ. ഇത് നേരെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് നമ്മളൊന്ന് മടക്കി എടുക്കുക. അപ്പോൾ തയ്യൽ മെഷീനിലേക്ക് വെച്ചിട്ട് തയ്ക്കാൻ പോവാണ്. അത് കാണിച്ചു തരാം. ഞാനൊന്ന് സ്റ്റിച്ചൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ പീസ് അടിയിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നേരെ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് ഇവിടം വരെ കൊണ്ടുവന്നു. അത് കഴിയുമ്പോൾ ഇനി സ്റ്റിച്ച് നേരെ താഴത്തേക്ക് പിന്നീടൊന്ന് കട്ട് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ ഇതിങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇതേ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി അത് കഴിഞ്ഞിട്ട് വീണ്ടും ദാ ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി തയ്ച്ച് എടുക്കുക. ഇതിൻ്റെ അറ്റം വരുമ്പോഴും നമ്മൾ ആദ്യമേ കാണിച്ച പോലെ തന്നെ ദാ ഇങ്ങനെ ഒന്ന് മടക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഇങ്ങോട്ടേക്ക്.
ഈ ഒരു പീസും നമ്മളിപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് തുണി വെച്ചേച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതല്ലേ ചെയ്തെടുത്തത്, ഇതുപോലത്തെ ഒരു പീസിൻ്റെ മൂന്ന് സൈഡുമാണ് തയ്ച്ചെടുത്തത്. ഇനി ഈ തുണി നേരെ ഫ്രണ്ടിലേക്ക് വെക്കുവാണ് കേട്ടോ. അതായത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ തുണിയുടെ മീതെ ഒന്ന് തയ്ക്കാൻ പോവുക. അപ്പോൾ ഈ രണ്ട് കഷ്ണം ഉണ്ടല്ലോ, അതായത് ദേ ഈ രണ്ട് കഷ്ണം ഇങ്ങോട്ടേക്ക് വെക്കാം. ഒരിക്കലും ഇത് ഇങ്ങോട്ടേക്ക് വെക്കരുത്, നിഴൽ കണ്ടോ, ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നേരെ മെഷീനിലേക്ക് വെക്കുക, ഇവിടെയും വലിക്കുക, ഇവിടെയും വലിക്കുക. എന്നാലേ നമ്മൾക്കിത് പതിച്ച് തയ്ക്കുമ്പോൾ ഈസി ആയിട്ട് നെക്കടിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇടക്കിടക്ക് ഈ വിരൽ വെച്ചിട്ട് ഈ തുണി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ടിതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നല്ലതുപോലെ വലിച്ച് പിടിച്ച് അങ്ങോട്ട് പതിച്ച് തയ്ച്ച് കൊടുക്കണം. നല്ല തുണിയുടെ പുറത്തല്ല, നമ്മൾ നെക്കടിക്കാൻ എടുക്കുന്ന ഈ തുണിയുടെ മീതെ വേണം ഇതിങ്ങനെ ഒന്ന് തയ്ക്കാനായിട്ട്. ഇതാ ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചെടുത്തു. ഇനി ഇത് ഉള്ളിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. ഇതാ നെക്കിൻ്റെ പരിപാടി ഫുള്ള് കഴിയുവാണ്. ഇത് ഉള്ളിലേക്കും കൂടെ വെച്ച് ഈ ഭാഗത്തും കൂടെ തയ്ക്കുമ്പോൾ നമ്മളുടെ നെക്കിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിയും. ഒരെണ്ണം ഇപ്പുറത്തും കൂടി കൊടുക്കുവാണെങ്കിൽ അടിപൊളി. അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾക്കൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് വിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പറ്റിന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ഒന്ന് കറക്റ്റ് ആ ഷേപ്പൊക്കെ ഒന്ന് വരുത്തി ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കൈക്ക് ഇങ്ങനെ ഞാനൊന്ന് തെറ്റിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ലെവലിൽ കിട്ടും. ഇതുപോലെ ഈ തുണി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരില്ല, അതിനാണ് നമ്മൾ പതിച്ചടിക്കുന്നത് കേട്ടോ. കണ്ടോ കൈക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം സ്ലോവിൽ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ നെക്കിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഇതുപോലെ നെക്കൊന്ന് നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തയ്ച്ചെടുത്ത നെക്കാണ് ഈ കാണുന്നത്. ഇതുപോലെ ഇങ്ങനെ നെക്ക് തയ്ച്ച് എടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളുഭാഗം ഇങ്ങനെ വെക്കാം. ഉള്ളുഭാഗം വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചു, അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒന്ന് ലെവലൊക്കെ ഒന്ന് നോക്കുക. ഈ ഒരു പറ്റ വെച്ച് നമ്മൾക്കിതും കൂടെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ തുണി ഫ്രണ്ടിലേക്ക് വരില്ല. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇപ്പോൾ ചെയ്തെടുത്ത നെക്ക് നമുക്കൊന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ. നമ്മളിപ്പോൾ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ ചെയ്തെടുത്ത നെക്കാണ് ഈ കാണുന്നത്. ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുവാണെങ്കിൽ ഈ ഒരു ചുളിവൊക്കെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ടോ, അതൊക്കെ പതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും കേട്ടോ. ഇപ്പോൾ ഉള്ളിൽ കൊടുത്ത സ്റ്റിച്ചാണ് ഈ കാണുന്നത്. ഇതുപോലത്തെ ഒരു സ്റ്റിച്ചും കൊടുത്തതുകൊണ്ട് ഇതിങ്ങനെ മീതേക്ക് വരില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഫുള്ള് കാണിക്കേണ്ടത് കൊണ്ട് നമ്മൾക്ക് ഇടക്കിടക്ക് സംസാരിക്കാനൊന്നും ടൈമില്ല, കുറേ ടൈം വെറുതെ വേസ്റ്റായി. ഇനി നേരെ ബാക്ക് ചെയ്യണം, സ്ലീവ് ചെയ്യണം, ഫ്രില്ല് ചെയ്യണം, ഒത്തിരി പണികളുണ്ട്. ഇതെല്ലാം വളരെ സ്ലോ ആയിട്ട് ഇനി അങ്ങോട്ട് കാണിച്ചിരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ കട്ട് ചെയ്തെടുത്തു, ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. കുറച്ച് ഫാസ്റ്റിലാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് ഇതിൻ്റെ പോർഷൻസൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള ടെയിലറിങ് പഠിക്കില്ലേ, അതായത് അളവൊക്കെ എടുത്ത് ചെയ്യത്തില്ലേ, അപ്പോൾ വളരെ സ്ലോവിൽ കാണിച്ചുതരാം. അപ്പോൾ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ, ഈ രണ്ട് ക്രോസ് പീസ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഈ ക്രോസ് പീസ് എടുത്തിട്ട് ഇതേ ഇതിങ്ങനെ നല്ല വശം ഇതിൻ്റെ മീതക്ക് ഇങ്ങനെ കൂടെ ഈ ഒരു നല്ല വശം തമ്മിൽ വെക്കുക. രണ്ട് നല്ല വശം തമ്മിൽ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു കാലിഞ്ച് വെച്ച് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു.
അപ്പോൾ ഈ പീസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിയ പീസാക്കി എടുത്തു. ഇനി നേരെ ആ ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ട് എടുത്തു. ഈ ഒരു നെക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു ബ്രാൻഡഡ് നെയിം ഉള്ളതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നില്ല. കാര്യം ഇതിങ്ങനെ വേണ്ട, നമുക്കിത് മതി. ഇവിടെ ആകുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ. ഈ ഭാഗം എടുത്തു. ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ടല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ടിരിക്കും. നമ്മളത് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കണം. ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കണം. സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മളിതാ ഒന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ക്രോസ് പീസ് ഇങ്ങനെ മുകളിലേക്ക് വെക്കാം കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെ ക്രോസ് പീസ് കുറച്ച് മുകളിലേക്ക് വെക്കാറുണ്ട്. ഒന്ന് തയ്ച്ച് നിർത്തുക. വെക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ വെച്ച് കാലിഞ്ചിൽ തയ്ക്കണം. ഇങ്ങനെ കാലിഞ്ചിൽ വളച്ച് വളച്ച് ഒന്ന് തയ്ച്ച് എടുക്കണം. ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതാ ഇവിടെയും ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഈ ബാക്കിയുള്ള ക്രോസ് പീസ് ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം. അത് കഴിയുമ്പോൾ ഈ ഒരു ക്രോസ് പീസിൻ്റെ മീതെ പതിച്ച് തയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പതിച്ചടിക്കുമ്പോൾ ഇത് രണ്ടും ക്രോസ് പീസിൻ്റെ അടിയിൽ ഉണ്ടാവുകയും വേണം. ഫ്രണ്ട് തയ്ച്ച അതേപോലെ തന്നെ, ഫ്രണ്ട് പാർട്ട് നമ്മൾ പതിച്ചൊക്കെ അടിച്ചില്ലേ, അതേപോലെ തന്നെയാണ് ഈ ഒരു ഭാഗവും നമ്മൾ തയ്ക്കുന്നത്. ഇതിനോട് വെച്ച് ക്രോസ് പീസിൻ്റെ മീതെ ഒന്ന് പതിച്ച് അടിക്കും. ഇപ്പം തന്നെ ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ട്. ഇതിങ്ങനെ ഉള്ളുവശം വെക്കുക. ഉള്ളുവശം വെക്കുമ്പോൾ ഈ ക്രോസ് പീസ് ഇങ്ങനെ അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ ഉണ്ടാവും. ഇതൊന്നും ജസ്റ്റ് ഒന്ന് മടക്കി ഇതാ ഇങ്ങനെ കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, അവിടേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താലും മതി. എന്നിട്ട് നേരെ ഇത് മെഷീനിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ ഇപ്പുറത്തെ ക്രോസ് പീസും അതും ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഒരു സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ നല്ല വശം നോക്കുമ്പോൾ ഇതാ ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ഉള്ളിലേക്ക് നമ്മൾക്ക് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത പണി നമ്മൾക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് കൂട്ടിയെടുക്കലാണ് കേട്ടോ. ഷോൾഡർ എപ്പോഴും കൂട്ടുമ്പോൾ ബാക്ക് പാർട്ട് വേണം ഇങ്ങനെ നിവർത്തി വെക്കാൻ. എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഞാൻ ഈ കത്രിക വെച്ച് കൊടുത്തേ. അപ്പോൾ എൻ്റെ മടിയിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, നല്ല വശവും നല്ല വശവും. പിന്നെ ഇത് തയ്ക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, ചിലപ്പോൾ ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതെ, നമ്മളിത് വെച്ച് കൊടുക്കുമ്പോണ്ടല്ലോ ഈ ഒരു മടക്ക് ഭാഗം ഉണ്ടോ, അതിൻ്റെ ഈ ഭാഗത്തായിട്ടായിരിക്കണം ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ വെക്കേണ്ടത്. എന്നിട്ട് ഇവ തമ്മിലൊരു സ്റ്റിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മീതേക്ക് മടക്കി ഡബിൾ സ്റ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. അതെങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ വെച്ച് കൊടുത്തില്ലേ, വെച്ച് കൊടുത്തിട്ട് നേരെ ഇത് കറക്റ്റ് അളവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തയ്യൽ മെഷീനിലേക്ക് ഇങ്ങനെ വെക്കുക. ഇപ്പോൾ വെക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തായിരിക്കും കേട്ടോ തുണി. തയ്യൽ മെഷീനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. അത് കഴിയുമ്പോൾ ഒരു സ്റ്റിച്ച് രണ്ടും കൂടെ ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് എടുത്തു. ഒറ്റ സ്റ്റിച്ച് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വേണം ഇതിങ്ങനെ മീതേക്ക് മടക്കി വെക്കാൻ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊന്ന് കെട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തു, മറ്റിങ്ങനെയും കൊടുത്തു. വീണ്ടും തിരിച്ച് തന്നെ ഇങ്ങനെയാണ് ഷോൾഡർ കൂട്ടിയെടുത്തത്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിടാം. ഇതാ ഇതുപോലെ നമ്മൾക്ക് ഉള്ളിൽ കൂടെ ഷോൾഡർ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് നമ്മൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഇപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് ചെയ്യാം. ഇപ്പുറത്തെ ഭാഗം ഞാൻ ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഈ ഒരു ക്രോസ് പീസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് തയ്ച്ച് എടുക്കാം.
ഇതൊന്ന് ഓൺ ചെയ്യും. ഓൺ ചെയ്യാനല്ല, ഓപ്പൺ ചെയ്യാൻ. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഉള്ളിൽ കൂടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് പോയിരിക്കുന്നത്. എത്ര വലിച്ചാലും ഇത് വിട്ടുപോവില്ല കേട്ടോ. ഇതുപോലെ നല്ല, എന്താ പറയുക, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഷോൾഡർ ഒരിക്കലും വിട്ടുപോവില്ല. നമ്മൾ ഇവ തമ്മിൽ വെച്ച് ഇങ്ങനെയാണ് തയ്ക്കുന്നതെങ്കിൽ ഇതിങ്ങനെ തുറന്ന് തുറന്ന് പോവും. കണ്ടല്ലോ, ഇതുപോലെ വേണം ഷോൾഡർ കൂട്ടാനായിട്ട്. ഇതുപോലെ തന്നെ ഇതാ ഇതും ഇപ്പുറത്തെ ഭാഗത്തെ ഷോൾഡറും നമ്മൾ സെയിം ഇങ്ങനെ തന്നെയാണ് കൂട്ടി തയ്ച്ച് ഇരിക്കുന്നത്. ഇനി അടുത്ത പണി ഈ ഒരു ക്രോസ് പീസ് നമുക്കൊന്ന് ഉള്ളിലേക്ക് വെച്ച് തയ്ക്കണ്ടേ. അതായത് ദേ ഇപ്പോൾ ഈ ക്രോസ് പീസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ഫിനിഷ് ചെയ്യണ്ടേ. ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ ഉള്ളിലേക്ക് തയ്ച്ചാലേ ഇതൊന്ന്, ഇതിങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇതിങ്ങനെ വെച്ച് ഇത് ഉള്ളിലേക്ക് തയ്ച്ചാലേ ഇതൊന്ന് ഫിനിഷ് ആവത്തുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഭാഗത്തു നിന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നേരെ ഇത് മിഷനിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് കൊണ്ടുവരണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് കൊണ്ടുവന്ന് ഇനി ഈ ഒരു ക്രോസ് പീസിൻ്റെ മീതേക്ക് നമ്മളൊന്ന് നീഡിൽ വെക്കാൻ പോവാണ് കേട്ടോ. ഇതാ നീഡിലിങ്ങനെ ക്രോസ് പീസിൻ്റെ മീതേക്ക് വരുമ്പോൾ ഇങ്ങനെ കുത്തി ഇറക്കി നിർത്തുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ക്രോസ് പീസിൻ്റെ മീതേക്ക്, കണ്ടോ, ക്രോസ് പീസിൻ്റെ മീതേക്ക് നീഡിൽ ഇറക്കി നിർത്തിയിരിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിങ്ങനെ മടക്കി നമ്മൾ വീണ്ടും സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതിൻ്റെ മീതേക്കൂടെ ഞാൻ ക്രോസ് പീസ് മടക്കുന്നതുകൊണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഒരു മടക്ക് ഇങ്ങനെ മടക്കി നമ്മളിതങ്ങോട്ട് തയ്ച്ച് പോവുകയാണേ. വീണ്ടും ആ ക്രോസ് പീസിൻ്റെ അവസാനം ഇങ്ങനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നീഡിലിങ്ങനെ ഇറക്കി നിർത്തുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൂടെ തയ്ക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇപ്പോൾ കഴുത്തും അതുപോലെ തന്നെ ഷോൾഡറും ഒക്കെ കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതാ ഷോൾഡറൊക്കെ കൂട്ടിയെടുത്തു. ക്രോസ് പീസ് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇതുപോലെയാണ് ക്രോസ് പീസ് ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെയാണ് നമ്മൾ ബാക്കിലൊക്കെ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത പരിപാടി സ്ലീവ് വെക്കൽ. അതും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറെക്കുറെ നമ്മളുടെ സ്റ്റിച്ചിങ് പൂർത്തിയായി. ഒറ്റയിരിപ്പിൽ ചെയ്യാൻ ചിലപ്പോൾ മടി വരും, പക്ഷേ ആ മടി കണക്കാക്കേണ്ട. ഒറ്റയിരിപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 20 മിനിറ്റ് ഒന്നും വേണ്ട. ഇപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു അരമണിക്കൂർ വേണ്ടി വരും, കാര്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തന്ന് ചെയ്യുന്നതുകൊണ്ട് വേണ്ടി വരും. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ വക പരിപാടികളെല്ലാം ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് എടുക്കുവാണ്. സ്ലീവിൻ്റെ താഴെ ഒന്ന് മടക്കടിക്കാൻ വേണ്ടി തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കണക്കാക്കി ഒരു മടക്ക്, വീണ്ടും ഒരു മടക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് സ്ലീവിൻ്റെ താഴെ വശം തയ്ച്ചെടുക്കാം. ഇപ്പോൾ നൈറ്റി ഫ്രോക്കിൻ്റെയൊക്കെ പ്രൈസ് പുറത്ത് വരുന്നത് എത്രയാ? 400, 450, 399, 350 ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ഏകദേശം ഒരു റേറ്റിനുള്ള തുണി മേടിക്കുവാണെങ്കിൽ നമ്മൾക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് സ്ലീവ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഒരു മടക്കും കൂടെ കൊടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതിൽ കുഴിച്ചു വെട്ടലൊന്നുമില്ല. ഫ്രണ്ട് ആം ഹോൾ അതുപോലെ സ്ലീവിൻ്റെ ആം ഹോളൊന്നും കുഴിച്ചു വെട്ടലില്ല. നൈറ്റിക്കൊക്കെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ് ഏത് ഭാഗത്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമേ കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ ഇവിടെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെൻറ്റർ വേണം ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തുണി അപ്പോൾ തന്നെ മെഷീനിലേക്ക് ഇങ്ങനെ കടത്തി വെക്കുക. ഒരു സ്റ്റിച്ച് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് തയ്ക്കണം. ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് എടുത്തു. ഇനി വീണ്ടും തുണി ഇപ്പുറ സൈഡിലേക്ക് ഇടുക. ഇനി ഈ സ്ലീവും ഈ ഒരു ഭാഗങ്ങൾ തമ്മിലാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്
ഇവിടെ നിന്ന് വീണ്ടും തയ്ച്ചു വരിക. ഇപ്പോൾ ഒരു സ്ലീവ് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തു. ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ നമുക്കധികം സമയമില്ലാത്തത് കൊണ്ട് ഞാനത് പിന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാറുമില്ല. വീട്ടിൽ മെഷീനുള്ളതുകൊണ്ട് നമ്മൾക്കത് കീറിപ്പോയാലും തയ്യൽ വിട്ടുപോയാലും ചെയ്യാമല്ലോ. പക്ഷെ പുറത്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നത്തേക്ക് വെക്കരുത്, ഡബിൾ സ്റ്റിച്ച് എല്ലാ ഭാഗത്തും കൊടുക്കാം. ഇനി അടുത്തത് ഈ ഒരു നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം ചെയ്യുവാണേ. അത് കഴിയുമ്പോൾ ദാ ഇവിടെ രണ്ട് സ്ലീവും വെച്ച് കഴിഞ്ഞു. ഇതുപോലെ ഇങ്ങനെ രണ്ട് സ്ലീവും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബോഡിയുടെ സൈഡും കൂടെ കൂട്ടുവാണെങ്കിൽ നമ്മൾ നൈറ്റി ഫ്രോക്ക് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇനിയാണ് ഏറ്റവും വലിയ കാര്യം, എന്താ താഴത്തെ ആ ഒരു ഫ്രില്ല് വെച്ചാലേ നമ്മളുടെ നൈറ്റി ഫ്രോക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഇനി ആ ഫ്രില്ല് തുണിയെടുത്തോ. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾക്ക് ഈ തുണി തയ്ക്കേണ്ടത് കേട്ടോ. ഒരു പാർട്ടിൽ രണ്ട് പീസ്, മറ്റേ പാർട്ടിൽ രണ്ട് പീസ്. അപ്പോൾ ആദ്യമേ ഒരെണ്ണം നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തുറന്ന് വെക്കുക, ഇങ്ങനെ ഒന്ന് തുറന്ന് വെക്കുക, നല്ല വശം വെക്കുക. അതിൻ്റെ മീതേക്ക് ഇതിൻ്റെ നല്ല വശം കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് ജോയിൻ്റ് ചെയ്യണം. ഇങ്ങനെ കൂടെ വെച്ച് ഒരു അര ഇഞ്ചോ കാൽ ഇഞ്ചോ അതിൽ വെച്ചിട്ടൊന്ന് ജോയിൻ്റ് ചെയ്യുക കേട്ടോ. നൂല് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതൊന്നിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മീതേക്കും കൂടെ ഒന്ന് പതിച്ച് തയ്ക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് അടിക്കാം. പതിച്ചടി എല്ലാത്തിലും നിർബന്ധമാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം എടുക്കാം. ഇത് ഇച്ചിരി ചുളിവുള്ളത് കൊണ്ട് ഞാൻ താഴേക്ക് വിടുവാണ്, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോ, അവിടെ ചുളുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ എടുത്തു. പ്ലീറ്റ്സ് ഇടുമ്പോൾ സൈഡിൽ കുറച്ച് സ്പേസ് നമ്മൾ കൊടുക്കുക. ഇത് തയ്യൽത്തുമ്പായിട്ട് പോവും, അവിടെ നമുക്ക് പ്ലീറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ചെറിയ ഞൊറിവുകൾ, അധികം അങ്ങോട്ട് നമ്മൾക്ക് ഇടാനുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അളവിലെ ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ കുറച്ച് ഇടവിട്ടിടവിട്ട്, നമ്മൾ റണ്ണിങ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇഷ്ടംപോലെ പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ഇതുപോലത്തെ നൈറ്റി ബിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം പ്ലീറ്റ് ഇടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാനൊന്ന് ഒഴിവാക്കുകയാണ്, കാരണം ഇത് അത്യാവശ്യം സമയം എടുക്കും. ഇതുപോലെ ഇങ്ങനെ നോക്കി ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, വെറുതെ എന്തിനാ ബോറടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ക്യാമറ നിർത്താൻ പോവാം. രണ്ടും ഇതേപോലെ തന്നെ ചെയ്യാം. ഇതിങ്ങനെ ഇട്ടിട്ടിട്ട് അറ്റം വരെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ പ്ലീറ്റ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാമത്തെ പീസും ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ, ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾക്ക് നമ്മളുടെ താഴെ വശം ഉണ്ടല്ലോ, ദാ ഈ ഒരു ഫ്രോക്കിൻ്റെ താഴെ വശം ഇങ്ങനെ എടുക്കുക. ഈ രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾക്കിങ്ങനെ ഒന്ന് ആദ്യമേ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കാം കേട്ടോ, കറക്റ്റ് ലെവലാണോന്ന് നോക്കുക. എന്നിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ വല്ല ഒരു വ്യത്യാസമൊക്കെ ആണെങ്കിൽ നമ്മൾക്കത് തയ്ക്കുന്ന സമയത്ത് തന്നെ പരിഹരിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണേ കറക്റ്റാണോന്നൊന്ന് നോക്കുക. കണ്ടോ, ചെറിയൊരു വ്യത്യാസമൊന്നും കുഴപ്പമില്ല. വളരെ കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾക്കിവിടെ നിന്ന് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് കെട്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മീതെ കൂടെ ചുളിവ് വരുത്താതെ ഈ രണ്ട് തുണിയും കൂടെ ഇങ്ങനെ വെച്ച് തയ്ക്കുക. ഈ പ്ലീറ്റ്സിൻ്റെ മീതെ ഈ തുണി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് എടുക്കണം. ഇനി ആ വ്യത്യാസം വരുന്ന ഭാഗം ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു മുക്കാൽ ഭാഗം വരെ തയ്ച്ച് എടുക്കണം.
ഇപ്പോൾ മുക്കാൽ ഭാഗം വരെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തയ്ച്ചോട്ടെ. ഓക്കെ, ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തുണി വെക്കുമ്പോൾ ഇതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല, കറക്റ്റായിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മളുടെ ഫ്രോക്കിൻ്റെ ഭാഗം കൂടുതലും ചുരുക്കുള്ള തുണി ഇതുപോലെയാണെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് ചുരുക്കം കൂടി അഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ആവും. ഇനി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് ഫ്രോക്കിൻ്റെ ഭാഗം, ഇത് ചുരുക്കിട്ട ഭാഗം. ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ചുരുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആവും കേട്ടോ. അപ്പം നമ്മളുടെ യുക്തി അനുസരിച്ചിട്ട് ഏതാണോ ചെയ്യേണ്ടത് അതുപോലെ അങ്ങോട്ട് ചെയ്തേക്കാം. ഇനി ഇവിടെ കെട്ടിട്ട് കൊടുക്കും. നമുക്കിതൊന്ന് നോക്കാം. ഇതുപോലെ ഇപ്പോൾ താഴെ ഭാഗത്ത് പ്ലീറ്റ്സും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ആദ്യത്തെ ഭാഗം ഒന്ന് ചെയ്ത് കെടുത്തു കേട്ടോ. ഇനി വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബോഡി ഒന്ന് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെയും കൂടെ തയ്ച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഫ്രോക്ക് റെഡി. തയ്യലത്യാവശ്യമുണ്ടല്ലേ, കുറേ സമയം എടുത്ത് പറയുന്നത് കൊണ്ട് തയ്യൽ അത്യാവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് കഴിയും. നമ്മളിതിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ടാണ് ടൈം ആകുന്നത് കേട്ടോ. 2 ഇഞ്ചാണ് എല്ലാ ഭാഗത്തും തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് കണക്കാക്കി ഇതുപോലെ ഇങ്ങനെ വെച്ചങ്ങോട്ട് തയ്ക്കാം. ഇതാ ഈ ഭാഗമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ 2 ഇഞ്ച് കണക്കാക്കി താഴത്തേക്ക് വരുമ്പോൾ വീതി കുറക്കാം. നമ്മളുടെ ആ ഒരു ഈ ഭാഗം കൊണ്ടോ ഇവിടെ നിന്ന് ഒരു സെൻറ്റർ വരെ കുറച്ച് വരെ എത്തുമ്പോൾ ഈ 2 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീതി കുറച്ച് വേണം കൊണ്ടുവരാൻ. അപ്പം ഞാൻ കുറക്കുവാണേ, അല്ലെങ്കിൽ നമുക്ക് അത്രയും വിട്ട് താഴത്തെ അങ്ങോട്ട് പോകും. ഇതുപോലെ കുറച്ച് വീതി കുറച്ച് വേണം ഏറ്റവും താഴെ വരെ അങ്ങോട്ട് തയ്ച്ച് പോവാനായിട്ട്. തയ്ച്ചു കഴിഞ്ഞു. ലെങ്ത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ടല്ല, ഇതുപോലെ എന്താ പറയുക വേരിയേഷൻ ഉണ്ടോന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് നമുക്ക് അവസാനം മാറ്റാം. ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് തയ്ക്കട്ടെ. ഇത്ര ഭാഗം മടക്കി തയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു വ്യത്യാസം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫുള്ളായിട്ട് അത് കളയേണ്ട ആവശ്യമില്ല. അതെ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതങ്ങോട്ടൊന്ന് ലെവൽ ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളുഭാഗം ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് മടക്കിയിട്ട് നമ്മൾക്കൊന്ന് തയ്ച്ച് എടുക്കാം. അങ്ങോട്ട് വെച്ച് അധികം അങ്ങോട്ട് വീതിക്ക് ഇങ്ങനെ മടക്കരുത് കേട്ടോ. വളരെ നൈസായിട്ട് മടക്കുക, അല്ലെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞു പോകും. എന്താ ഇതുപോലെ ഇങ്ങനെ മടക്കി ഫുള്ളായിട്ട് അങ്ങോട്ട് തയ്ച്ച് എടുക്കണം. മടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് നിവർത്തി കൊടുക്കാം. ഇതാ ഇവിടെ ഇത്തിരി മടങ്ങിയിരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നിവർത്തിയിട്ട് വേണം തയ്ക്കാൻ. തുണിയിലുള്ള മടക്ക് നിവർത്തുമ്പോൾ അത് വീണ്ടും പഴയപടി തന്നെയാവും. അയൺ ബോക്സിലൊന്ന് അയൺ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾക്ക് കുഴപ്പം ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് മടക്കി അങ്ങോട്ട് അറ്റം വരെ അങ്ങോട്ട് തയ്ച്ച് എടുക്കുക. നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ഡമ്മിയിലേക്ക് ഒന്ന് ഇട്ടെടുത്തതാണ്. ഇതിലിപ്പോൾ നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ എന്താ പറയുക ഡിസൈൻസും കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു സാധാരണ നൈറ്റി ഫ്രോക്കാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും കൊണ്ടേ കുറേ മോഡലൊക്കെ ചെയ്ത് പഠിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി വരും വീഡിയോകളിൽ ഞാൻ ആ നെക്കിൽ എങ്ങനെയാണ് ആ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ, പിന്നെ ടൈം വെച്ചിട്ടില്ല. ടൈ വെക്കാൻ ഈസിയാണ്, ഒരു വള്ളി ഒന്ന് തയ്ച്ചെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് വള്ളി വെക്കുവാണെങ്കിൽ നമുക്ക് ബോഡി കറക്റ്റ് ഫിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു എന്താ പറയുക നൈറ്റിയുടെ ഷേപ്പിൽ ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പാണ് ഇതിലുള്ളത്. വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഷേപ്പാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഷേപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. താഴെ കണ്ടുള്ള ഫ്രില്ല് നല്ല ലെങ്ത്തിയാണ്. ഇതിപ്പോൾ എത്ര ലെങ്ത് ഉണ്ടെന്ന് ഞാൻ അളന്ന് കാണിച്ചു തരാം.
നമ്മളുടെ ഈ ഒരു ഷോൾഡറിന്റെ ലൈനിൽ ഞാൻ ഈ ടേപ്പ് വെച്ച് കൊടുത്തു, എന്നിട്ട് താഴത്തേക്കൊന്ന് അളക്കുവാണ് കേട്ടോ. ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ലെങ്ത് 48 inches ആണ് ഈ ഒരു ഫ്രോക്കിനുള്ള ലെങ്ത്. ഈ ഒരു ലെങ്ത് നമ്മൾക്ക് ഇതിന് വേണം. അപ്പൊ ഞാൻ പറയുന്ന അളവിലൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കട്ടിങ്ങിന്റെ ആ ഒരു ബോക്സ് അവസാനം ഈ വീഡിയോന്റെ ഇപ്പൊ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് മുകൾ ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.